ഫിഷ് കണ്ടർ വീഡിയോ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മത്സ്യകൃഷിയിൽ ഓക്സിജൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോടകം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഓക്സിജൻ്റെ അളവ് വെള്ളത്തിൽ കുറയുമ്പോൾ മത്സ്യങ്ങൾ ജല ഉപരിതലത്തിൽ വന്ന് അന്തരീക്ഷ ഏറെടുക്കുകയും അത് കുറേ അധികം നേരം തുടർന്നു കഴിഞ്ഞാൽ മത്സ്യങ്ങൾ ചത്തുപോകാനിടയാക്കുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എയർ പമ്പുകൾ അതിനോട് ബന്ധപ്പെട്ട് സെറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ എയർ പമ്പിൻ്റെ ഒരു കപ്പാസിറ്റിയും അതുപോലെ വെള്ളത്തിൽ എത്രത്തോളം ഓക്സിജൻ അതിനെ പ്രദാനം ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ശാസ്ത്രീയമായി അല്പം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ല സംഗതിയാണ്. കാരണം നമുക്കറിയാവുന്ന നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ്റെ അളവ് എന്ന് പറയുമ്പോൾ 21% മാത്രമാണ്. 78% നൈട്രജനാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ 21% മാത്രമുള്ള ഓക്സിജൻ ഒരു എയർ പമ്പ് ഈ അന്തരീക്ഷത്തിലുള്ള എയർ വലിച്ച് അത് വെള്ളത്തിലേക്ക് വിടുമ്പോൾ വളരെ ചെറിയ തോതിൽ മാത്രമേ ഓക്സിജൻ വെള്ളത്തിൽ കലരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ വേണ്ട ഓക്സിജൻ്റെ അളവ് എന്ന് പറയുമ്പോൾ 4 PPM താഴെ പോകാൻ പാടില്ല. 4 PPM താഴെ പോയാൽ മത്സ്യങ്ങൾ ചത്തുപോകും. അപ്പോൾ 4 PPM മുകളിലേക്ക് 4 മുതൽ 10 വരെ കിട്ടിയ ഏറ്റവും നല്ലത്. 10 കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. എന്നാൽ 10 കിട്ടുന്നതാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു 4 PPM ഓക്സിജൻ്റെ അളവ് വെള്ളത്തിൽ കിട്ടാൻ തക്കവണ്ണം അതിന് പര്യാപ്തമായ വിധത്തിലുള്ള ഒരു എയർ പമ്പും അല്ലെങ്കിൽ അതുപോലെ ഡിസ്പോസ് ആകുന്ന എയറിനെ വെള്ളത്തിൽ കലർത്താൻ തക്ക വിധത്തിലുള്ള ഡിഫ്യൂസറും ആ വിധത്തിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇപ്പോൾ പലപ്പോഴും തോടുകളിലും അതുപോലെ കുളങ്ങളിലും ഒക്കെ നമ്മൾ വെള്ളത്തിൽ ഉള്ള ഓക്സിജൻ്റെ അളവ് പരിശോധിച്ചാൽ അത് 4 PPM മുകളിലുണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ ഫ്ലോ ചെയ്യുമ്പോൾ അത് കല്ലിലും അതുപോലെ തന്നെ കുത്തൊഴുക്കിലൊക്കെ പെട്ടിങ് വരുമ്പോഴത്തേക്കും അന്തരീക്ഷ കോണ്ടാക്റ്റ് ഉണ്ടാകും. അന്തരീക്ഷ കോണ്ടാക്റ്റിലൂടെ ആ വെള്ളത്തിൽ ഓക്സിജൻ ധാരാളമായിട്ട് കലരും. അപ്പോൾ ആ ഒരു പ്രക്രിയയാണ് നമ്മൾ കൃത്രിമമായിട്ട് ഒരു കുളത്തിലേക്ക് എയർ പമ്പ് വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതിയും രണ്ടും സെയിമാണ്. അപ്പോൾ അതുകൊണ്ട് ഒഴുകുന്ന വെള്ളത്തിൽ എല്ലായ്പ്പോഴും ഓക്സിജൻ്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. ഒരു നമ്മൾ പക്ഷേ ഒരു എയർ പമ്പ് വെച്ച് വെള്ളത്തിൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതലളവിൽ നമുക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നമുക്ക് മീൻ വളർത്താൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല സക്സസ് ആയിരിക്കും. അപ്പോൾ ഒരുപക്ഷെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ മീൻ വളർത്തുക പ്രയാസമാണല്ലോ. കാരണം മീൻ ഒഴുക്കിനനുസരിച്ച് താഴേക്ക് പോകുമല്ലോ. അതിന് എന്തെങ്കിലും ഒരു ക്രമീകരണം എന്ന് പറഞ്ഞാൽ ഒരു നെറ്റിട്ട് അതിനെ ബ്ലോക്ക് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ വെള്ളം മാത്രം കടന്ന് പാസ് ചെയ്ത് പോവുക. പക്ഷേ മീൻ കടന്ന് പോകാത്ത വിധത്തിൽ നെറ്റിട്ട് ക്രമീകരിച്ചിട്ട് ആ വിധത്തിൽ ക്രമമായിട്ട് ഒഴുകി വരുന്നൊരു വെള്ളം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അതാണ് ഏറ്റവും സക്സസ് ആയിട്ടുള്ള മത്സ്യകൃഷി. അതിൻ്റെ ഉത്തമ ഉദാഹരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ തക്കവണ്ണം സാധിക്കും. അത് അതിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് വരാം. ഇത് കൊല്ലം ജില്ലയിലെ കുളത്തുപുഴ എന്ന സ്ഥലത്താണ്. ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് ആ വഴിക്ക് യാത്ര ചെയ്തത്. അന്നേരം അങ്ങനെ കാറിലൊക്കെ ആളുകൾ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി ഒരു പാലത്തിൻ്റെ മേളിൽ നിന്ന് താഴേക്ക് കൗതുകരമായിട്ട് നോക്കുന്നത് ശ്രദ്ധിച്ചു. എന്താണെന്നറിയാൻ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എനിക്കിത് ഈ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്നെ വളരെ അതിശയിപ്പിച്ചൊരു കാഴ്ചയായിരുന്നു. ഈ മത്സ്യങ്ങൾ സാമാന്യം നല്ല വലിപ്പമുള്ള മത്സ്യങ്ങളാണ്. എങ്ങനെയാണെങ്കിലും 10 കിലോയ്ക്കും 15 കിലോയ്ക്കും ഇടയ്ക്കുള്ള ഒരു വെയിറ്റ് അതിനുണ്ട്. പിന്നെ ഈ മത്സ്യങ്ങളെ നമുക്ക് അടുത്ത് കാണാൻ തക്കണം സാധിക്കും. ഞാൻ അതിൻ്റെ പുഴയുടെ തീരത്തേക്ക് തന്നെ ചെന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത് അതിനെ മനസ്സിലാക്കാൻ തക്കണം കഴിഞ്ഞു. ഇത് ഏതാണ് വെറൈറ്റി എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ തക്കണം കഴിയുന്നില്ല. എന്നിരുന്നാലും ഇതെല്ലാം ഒരു ഐറ്റം മീനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇത് അവിടെ ഒരു അമ്പലത്തിൻ്റെ വകയാണ് ഈ മീൻ എന്നാണ് അവിടെയുള്ള നിവാസികൾ പറയുന്നത്. ഇത് ഒരു നേർച്ചയുണ്ട് അവിടെ, മീനൂട്ട് എന്ന് പറയുന്ന ഒരു നേർച്ചയുണ്ട്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ആളുകളോട് വരാറുണ്ട്. ഈ മത്സ്യങ്ങൾക്കുള്ള ഭക്ഷണം അവരവിടെ കൊടുക്കും. അങ്ങനെ കടലയുണ്ട്, അതുപോലെ തന്നെ മലരുണ്ട്, അതുപോലെ തന്നെ അരി, ഇതൊക്കെ ഇങ്ങനെ തൂവിത്തൂവി കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നേരം അത് കൂട്ടത്തോടെ വന്ന് അവിടെ എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വളരെ തെളിഞ്ഞ വെള്ളമാണ്, കാരണം ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ്. ഓക്സിജൻ്റെ കണ്ടൻറ്റ് വളരെയധികം ഉണ്ട്. കാരണം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നന്നായിട്ട് ഓക്സിജൻ ഉണ്ടാവും. ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെ ഓക്സിജൻ്റെ അളവ് വളരെ കൂടുതലുള്ളതുകൊണ്ടാണ് മത്സ്യങ്ങൾ വളരെ സുഗമമായിട്ട് ഇവിടെ വളരുന്നത്. നല്ല വളർച്ചയുണ്ട് മത്സ്യങ്ങൾക്ക്. അപ്പോൾ അവിടുത്തെ നിവാസികൾക്ക് ആർക്കും ഇത് മീൻ പിടിക്കാം, അവിടുത്തെ നിവാസികളിൽ നിന്നല്ല, ആർക്കും തന്നെ ഇതിനെ പിടിക്കാൻ തക്കണം സാധിക്കില്ല. കാരണം ഫോറസ്റ്റ് ഓഫീസ് തൊട്ടടുത്തുണ്ട്. അത് നിയമം മൂലം അവിടെ
നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ മീനുകൾ വളരെ സമൃദ്ധമായിട്ട് വളരുന്നത് ഞാൻ എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അപ്പോൾ അതിൻ്റെ കാരണത്തെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, വളരെ ഓക്സിജൻ്റെ കണ്ടൻറ്റ് വളരെയധികം കൂടുതലുണ്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തീർച്ചയായിട്ടും വളരെ കണ്ടൻറ്റ് കൂടുതലാണ് ഓക്സിജൻ്റെ അളവ്. അപ്പോൾ അതിൻ്റെ കാരണം അത് ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പോൾ ഒഴുകി വരുന്ന വെള്ളത്തിൽ അന്തരീക്ഷ കോൺടാക്റ്റിലൂടെ കൂടുതൽ ഓക്സിജൻ വെള്ളത്തിൽ കലരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഒരു സംഗതി പലരും പ്രാക്ടിക്കലാക്കിയിട്ടുണ്ട്. കാരണം അവരുടെ കോഴി കുളങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് മീൻ വളർത്തൽ കുളങ്ങളിലോ വെള്ളം മറ്റൊരു സ്ഥലത്തേക്ക് അടിച്ചിട്ട് അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇതിൽ പോണ്ടിൽ പതിക്കുമ്പോൾ അത് നോർമലായിട്ട് നമ്മൾ കൊടുക്കുന്ന എയറേഷനേക്കാൾ കൂടുതലകത്ത് വരുന്നുണ്ട്. അത് അവിടെ മീനിൻ്റെ വളർച്ച കൂടുതലും കിട്ടുന്നുണ്ട്. ഒഴുകി വരുന്ന വെള്ളം ഉള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എയറേഷൻ്റെ ആവശ്യമില്ല. മാത്രമല്ല മീനിൻ്റെ വളർച്ച വളരെ ദ്രുതഗതിയിലായിരിക്കും, നന്നായിട്ട് മീൻ വളരാൻ നിൽക്കുന്നത് കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, പരമാവധി ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ തക്ക വിധത്തിൽ നിങ്ങളതിൻ്റെ ബെൽ ബട്ടൺ അമർത്തുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.